വീട്ടിൽ തനിച്ചായ പെൺകുട്ടിയെ ഉന്നം വെച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താനെത്തിയ അക്രമിയെ തേങ്ങ കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി കാലേവാരി നിലത്തെറിഞ്ഞ പെൺകരുത്ത് എന്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരിയായ പ്ലസ് വൺ കാരി. ഇതോടെ അക്രമി ജീവനും കൊണ്ട് പാഞ്ഞു. എറണാകുളം തൃപ്പൂണിത്തുറയിലാണ് സംഭവം. തൃപ്പൂണിത്തുറയിലെ പറപ്പള്ളി റോഡ് ശ്രീനിലയത്തിൽ അനഖ എന്ന പ്ലസ് വൺ കാരിയാണ് ആത്മധൈര്യത്തോടെ അക്രമിയോട് ഏറ്റുമുട്ടിയത്. അമ്മയും അച്ഛനും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ അടുക്കള വാതിൽ പൂട്ടാൻ ചെന്നതായിരുന്നു അനഖ. വാതിലിന് പിന്നിൽ പെട്ടെന്നാണ് പതുങ്ങിയ അക്രമിയുടെ നിഴൽ അനഖ ശ്രദ്ധിച്ചത്. ആദ്യമൊന്ന് പകച്ച അനഖയെ വീട്ടിൽ നിന്നെടുത്ത കത്തിയുമായി അക്രമി നേരിടുകയായിരുന്നു. രണ്ട് തവണ കഴുത്തിന് നേരെ കത്തി വീശിയെങ്കിലും പിന്നോട്ട് മാറി അനഖ രക്ഷപ്പെട്ടു. അക്രമി കൈകൊണ്ട് തടയാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ മുറിവേറ്റു. അക്രമി അനഖയുടെ വാ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചപ്പോഴാണ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരി ഉണർന്നത്. പിന്നെ അക്രമിയുടെ അടിവയറ്റിലേക്ക് മുട്ടുകൊണ്ട് ഒറ്റ ചവിട്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന തേങ്ങയെടുത്ത് അയാളുടെ തലയിൽ അടിച്ചു. ഇതോടെ മതിൽ ചാടി അക്രമി സ്ഥലം കാലിയാക്കി. ഈ സംഭവത്തിന് പിന്നാലെ ഹിൽ പാലസ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരിക്കുകയാണ്. പ്രതി രണ്ട് ദിവസമായി പരിസര പ്രദേശങ്ങളിൽ കറങ്ങി നടന്നിട്ടുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം അപ്രതീക്ഷിതമായി ഒരു ഏറ്റുമുട്ടലായിരുന്നു ഇതെങ്കിലും അനഖയെ സംബന്ധിച്ചിടത്തോളം തന്റെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഇവിടെ കൃത്യമായി ഉപകാരപ്പെട്ടു. വീട്ടിനുള്ളിൽ കയറി ആക്രമിക്കാനെത്തിയ ആളെ കരാട്ടയും അതിനോടൊപ്പം തന്റെ മനോധൈര്യവും കൊണ്ടാണ് ഈ പെൺകുട്ടി നേരിട്ടത്. ഇതോടെ വീട്ടിൽ മക്കളെ തനിച്ചാക്കി പോകുമ്പോൾ വാതിലടച്ച് അകത്ത് തന്നെ ഇരിക്കണമെന്ന് പറയുന്ന മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് അവരെ ഒന്ന് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് പഠിപ്പിക്കുക. അതായത് വേട്ടക്കാരനായാലും പാതിരിയായാലും പൂജാരിയായാലും നമ്മുടെ പെൺകുട്ടികളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ്. പ്രേമവും പ്രലോഭനവും ഭീഷണിയും ചതിയും സമ്മാനവും ജോലിയുമെല്ലാം ഓഫർ ചെയ്ത് സിനിമാ സീരിയൽ അവസരമെല്ലാം ചെയ്തുകൊണ്ട് തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ തന്ത്രങ്ങളുമായാണ് പെൺവേട്ടക്കാർ നമ്മുടെ ചുറ്റിലുമുള്ളത്. സ്കൂളിലും വീട്ടിലും ആരാധനാലയങ്ങളിലും റോഡിലും ജോലിസ്ഥലത്തുമെല്ലാം ഇവർ വലവിരിച്ച് കാത്തിരിക്കുകയാണ്. പള്ളിയിലച്ഛനും പൂജാരിയും മദ്രസ ഉസ്താദുകൾ അയൽവാസികൾ ഡാൻസ് മ്യൂസിക് മാസ്റ്റർമാർ ബസ് കണ്ടക്ടർ ഓട്ടോ ഡ്രൈവർ ട്യൂഷൻ സാർ സെയിൽസ്മാൻ അധ്യാപകർ ബന്ധുക്കൾ രണ്ടാനച്ഛൻ എന്തിന് സ്വന്തം പിതാവ് വരെയുള്ള കുട്ടികൾ ഇടപെടുന്ന ആളുകൾ പീഡന വീരന്മാർ ആവുകയാണ്. 3 വയസ്സുള്ള പിഞ്ചു ബാലിക മുതൽ 90 വയസ്സുള്ള അമ്മുമ്മ വരെ ഇവർക്ക് ഇരകളാകുന്നു. ഒളിച്ചോടുന്നതും കാണാതാവുന്നതുമായ പെൺകുട്ടികളുടെ എണ്ണമാകട്ടെ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതാപിതാക്കൾ തന്നെ മുൻകരുതൽ എടുക്കേണ്ടതാണ്. നമുക്കറിയാം അടുത്ത കാലത്ത് നിരവധി പെൺ പീഡനങ്ങളാണ് അരങ്ങേറിയത്. മാതാപിതാക്കൾ പെൺകുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പുറത്തു പോകുമ്പോഴാണ് ഇത് ഏറുന്നതും. കുട്ടികളുടെ സുരക്ഷ നാം ഉപേക്ഷയായി വിചാരിച്ചാൽ അവരെ നമുക്കൊരു പക്ഷേ നഷ്ടമായെന്ന് വരാം. അപരിചിതരായ ആളുകളോട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബന്ധം സ്ഥാപിക്കുന്നതും വ്യക്തിപരമായ വിവരങ്ങളും ഫോട്ടോകളും ഷെയർ ചെയ്യുന്നതുമെല്ലാം നിരുത്സാഹപ്പെടുത്തുക. ഫേസ്ബുക്ക് വാട്സപ്പ് ഇവയിലൂടെ പരിചയപ്പെട്ട അപരിചിതരായ ആളുകളുടെ കൂടെ വീട് വിട്ടിറങ്ങി തിരിച്ച നിരവധി പെൺകുട്ടികൾ അവസാനം ചെന്നെത്തുന്നത് ചതിയിൽപ്പെട്ട് പെൺവാണിപ സംഘങ്ങളുടെ വലയിലായിരിക്കും. പെൺകുട്ടികളുടെ സ്വയം രക്ഷയ്ക്ക് കരാട്ടെ കുങ്ഫു തുടങ്ങിയ ആയോധനമുറകൾ പഠിപ്പിക്കുന്നത് നല്ലതാണ്. സ്വന്തം വീട്ടിനകത്ത് പോലും പെൺകുട്ടികൾക്ക് സുരക്ഷയില്ലാത്ത കാലമാണിത്. അതിനാൽ തന്നെ നമ്മുടെ പെൺമക്കളെയും ആൺകുട്ടികളെയും ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.